നിന്റെ ചങ്ങാണനോടാ വിളിക്കുന്നത്. ഗിരി, ഞാൻ സ്പീക്കറിലിടാ, നീ സംസാരിക്ക. ഗിരി, എടാ നീ എവിടെയാ? അത് പിന്നെ ഞാൻ ബാലമമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യാ. അത് ശരി, ഓക്കേടാ. നീ എന്തിനാണ് എന്റെ പേര് പറഞ്ഞേ? അതുകൊണ്ടല്ല അവൻ ഫോൺ കേട്ടാക്കിയത്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? നമ്മൾ ഒരുമിച്ചല്ലേ യാത്ര ചെയ്യുന്നത്? അവനെന്തോ പറയാൻ തുടങ്ങായിരുന്നു. അവനെന്തോ പറയാനാ വിളിച്ചത്. പിന്നെ നീ എന്റെ പേര് പറഞ്ഞോണ്ട് ഏയ്, അതൊന്നുമല്ല, അവൻ വെറുതെ വിളിച്ചതാ. മോനെ, ഇതുപോലെ ഒരുപാട് അടവുകൾ കണ്ടിട്ടുള്ളവനാ ഞാൻ, അതുകൊണ്ട് എന്നോട് ഇറക്കല്ലേ. അവൻ നിന്നോട് കാര്യമായിട്ട് സംസാരിക്കാൻ വിളിച്ചത്. ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഓക്കേടാന്ന് പറഞ്ഞ പെട്ടെന്ന് അങ്ങ് കേട്ടാക്കി. എന്നാ ഞാൻ ഓക്കെ അല്ലടാ. ബാലമ്മയ്ക്ക് എന്താ വേണ്ടത്? നീ ഇന്ന് എവിടെങ്കിലും ചെല്ലാന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എവിടെ ചെല്ലുന്നു? അങ്ങനെയൊന്നുമില്ല മോനെ. നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനമാണ് നാഥൻ സാറിന്റെ മോൻ. അവനറിയാത്ത ഒരു രഹസ്യവും നിന്റെ ജീവിതത്തിലില്ല. അന്ന് ശരത്ചന്ദ്രൻ താമസ വീട്ടിലേക്ക് ശ്രീകുമാറും ഞാനും കൂടെ രാത്രി വന്നപ്പോ നിനക്കൊപ്പം അവരും ഉണ്ടായിരുന്നു. നിങ്ങളെ രണ്ടാളെയും കൂടാതെ വേറൊരാളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ സംശയം. ഉണ്ടായിരുന്നു. അതാരടാ? ഒരു കരിമ്പൂച്ച, പിന്നെ ഒന്ന് രണ്ട് എലിയും കുറച്ച് പല്ലിയൊക്കെ അതിലൂടെയൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. മരപ്പെട്ടിയും വവ്വാലും പിന്നെ കരിന്തേളും പഴുതാരയും ചെലന്തിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താ ഉണ്ടായിരുന്നില്ലേ? അത്രയും വിഷമുള്ള ഇനങ്ങളൊക്കെ ബാലമ്മയെ കാണൂ. നിനക്കെങ്ങനെയാലും നോവൽ വായിക്കുന്ന ശീലമല്ല. അന്നാണെങ്കിൽ ഷെൽഫ് ആകെ ആലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു. പ്രത്യേകിച്ച് ആ മേശപ്പുറത്തും ശരചന്ദ്രൻ എഴുതിയിരുന്ന നോവലും ഉണ്ടായിരുന്നു. ശരചന്ദ്രൻ താമസിച്ചിരുന്ന അതേ മുറിയില്. ആ മുറിയില് കുറച്ച് സമയം ഗിരി കിടന്നിട്ടുണ്ടായിരുന്നു. അവനാ നോവലെടുത്ത് വായിച്ചത്. അത് പിന്നെ വൃന്ദ വലിയ എഴുത്തുകാരിയാണല്ലോ, അതുകൊണ്ട് അവന് പഴയതിനേക്കാളും കഥയോട് നോവലിനോടൊക്കെ വലിയ താല്പര്യമുണ്ട്. നീ കഥ എഴുതാറുണ്ടോ? ഞാനോ? ഉണ്ടെങ്കിൽ ബാലമ്മ അതറിയില്ലേ. പക്ഷേ നീ ഇപ്പൊ നന്നായിട്ട് കഥ ഉണ്ടാക്കുന്നുണ്ട്. നല്ല അസല കഥ. അമ്മാവൻ എവിടെ ഇറങ്ങണ്ടെന്ന് വെച്ചാ ഞാൻ കൊണ്ടുവിടാം. വേണ്ട, എനിക്ക് ഇറങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ ഇറങ്ങുന്നിടത്ത് ഞാനും ഉണ്ട്, നീ കയറുന്നിടത്തും. അങ്ങനെ തന്നെ. ഇന്നത്തെ ദിവസം ഞാൻ എന്റെ അനന്തരവന് വേണ്ടി തന്നെ വെച്ചിരിക്കുക. ഇനി ചിലപ്പോ അനുപേട്ടന് വരാൻ പറ്റില്ലായിരിക്കും അല്ലേ സാറേ? അവൻ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് വരേണ്ടതാ. ഇനിയിപ്പോ അവിടെ എന്താ നടക്കുന്നെന്ന് അറിയില്ലല്ലോ. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അനുപേട്ടന്റെ അമ്മാവൻ അറിഞ്ഞ സ്ഥിതിക്ക് അനുപേട്ടൻ ഇടം വലം തിരിയാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ നാരായണി വിളിച്ചു വരുത്തിയത് വെറുതെ ആയല്ലേ. അത് സാരമില്ല. ഇനി ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അനുപേട്ടൻ വെറുതെ അബദ്ധമൊന്നും കാണിക്കാതിരുന്നാ മതി. പിടിക്കപ്പെട്ട് കഴിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല.